കേരളത്തിലെ ഈ സാധാരണയുള്ള ട്രഡീഷണൽ ഫുഡിൽ നിന്ന് യൂറോപ്യൻ കൾച്ചറിലേക്കും മറ്റു രാജ്യങ്ങളിലുള്ള കൾച്ചറിലേക്കും പൊതുവേ കേരളവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ പഴയത് മാറുന്നതിന്, അതിനോടൊപ്പം തന്നെ ഈ പഴയ ഫുഡിൽ നിന്ന് മാറുന്നതിനുള്ളൊരു വിമുഖതയും കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അതാണ് ഞാൻ എൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു റീഡിങ്. എന്ന് വെച്ചാൽ പഴയ ഭക്ഷണങ്ങളോട് എല്ലാ ഇതിലും പഴയ ഭക്ഷണങ്ങളോട് താല്പര്യമുള്ള ജനങ്ങൾ ഒരുപാട് ഇപ്പോഴും ഉണ്ട്. പുതിയൊരു തലമുറ കുറച്ച് അതിലേക്ക് മാറുന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നും പഴയ ഭക്ഷണത്തിൽ പുതിയതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭക്ഷണം തന്നെയാണ് ഇപ്പോഴും ജനം ഇഷ്ടപ്പെടുന്നത്. പഴമയിലേക്കാണ് ജനങ്ങൾ പോകുന്നത്. പണ്ടുണ്ടാക്കിയിരുന്ന നാടൻ വിഭവങ്ങൾ, എക്സാമ്പിൾ അട, ഇപ്പം തന്നെ പല ബേക്കറികളിലും പല റെസ്റ്റോറൻറ്റുകളിലും അട, ഉപ്പിട്ടിട്ടുള്ള അട, അത് ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ, അങ്ങനെ ഓരോ പഴയ സാധനത്തിനും പുതിയ രീതിക്ക് കഴിക്കുന്ന വിധത്തിൽ. പണ്ട് മധുരയുള്ള അടയാണെങ്കിൽ ഇപ്പം അത് ഉപ്പ് മാത്രമാക്കിയപ്പം ചിക്കൻ കറിയായിട്ട് കഴിക്കാൻ പറ്റുന്ന വിധം. പിന്നെ അടയുടെ മാവ് കൊണ്ട് തന്നെ ഉള്ളിൽ ഫില്ലിങ് കൊടുത്തിട്ട് പ്രോൺസ് മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഉണ്ടയായിട്ട് നമ്മൾ ആവിയിൽ വേവിപ്പിച്ച് എടുക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അത്തരത്തിലുള്ള പഴയ സാധനങ്ങളെ പുതിയ രീതിക്ക് മാറ്റിയും കൊണ്ട് വരുന്നതാണ് ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമായി വരുന്നത്. പുതിയ യുവ തലമുറ പുതിയ ഭക്ഷണ സംസ്കാരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ തനതായ രുചികൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയത് കൂടി അതിനോട് ചേർത്തുകൊണ്ടുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിനാണ് നില എന്നും ശ്രമിച്ചിട്ടുള്ളത്. രുചി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിരിയാണി, ചോറ്, മീൻകറി അല്ലെങ്കിൽ സാമ്പാർ, ഇത്തരം സാധനങ്ങൾക്കൊക്കെ ഒരു ബേസ് ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള കറികൾ മാത്രമാണ് നമുക്ക് മാറ്റി അതിൻ്റെ രൂപത്തിനെ മാറ്റി അതിൻ്റെ ടേസ്റ്റിനെ മാറ്റി എടുക്കാൻ പറ്റുള്ളൂ. അന്ന് പേര് തന്നെ ടീ പാർട്ടി എന്നുണ്ട്. അത് സമയം അതിനനുസരിച്ചായിരുന്നു. ഒരു വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ ഒരു ടീ കൊടുക്കുക. അതിൽ ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറയുന്നത് നല്ല പേസ്ട്രീസ്, കാഷ്യൂനട്ട്സ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹൈ റിച്ച് പാർട്ടിയായി. അതെല്ലാം സാധാരണ മിക്സർ അത്തരം സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നോർമൽ പാർട്ടിയായി. അതിൽ നിന്ന് മാറി ഒരു ഡിന്നർ ടൈപ്പ് എന്നുള്ളത് ഒരു 94-95 കാലഘട്ടത്തിലാണ് വന്നത്. അന്ന് ടീ പാർട്ടി എന്നാണ് അതിന് പറയുക. റിസപ്ഷൻ എന്നുള്ള പേരുകൾ പിന്നീട് വന്നത്. ഒരു ഗെറ്റ് ടുഗെദറിലൊക്കെ ഏത് ഗെറ്റ് ടുഗെദർ ആയാലും അവിടെയൊക്കെ ഒരു ടീ പാർട്ടികളായിരുന്നു. ആ ടീ പാർട്ടികളിൽ നിന്ന് ഹൈ ടീയിലേക്ക് ഉള്ളൊരു ആയാൽ നന്നായി എന്നുള്ളൊരു വിധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ 90s അവസാനത്തിലാണ് അതിൽ നിന്ന് മാറി നമ്മൾ ഈ ലൈഫ് ഫുഡുകൾ കൊണ്ടുവന്ന് അതിനെ ഒരു ഡിന്നർ പാർട്ടികളാക്കി മാറ്റുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആ ഒരു മാറ്റം നമ്മൾ കണ്ടിരുന്നു. നമ്മൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞ ആൾക്കാർ നമ്മളാണ്. അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ളവരെ ആര് ചെയ്യുന്നേക്കാൾ കൂടുതൽ നമുക്ക് കേരളം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് ഈ ഒറ്റപ്പാലം മാതിരിയുള്ള ഒരു റൂറൽ സ്ഥലത്തിരുന്ന് കേരളം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനും കേരളത്തിലുള്ള ഒരുവിധം എല്ലാ VIPs എണ്ണും ഭക്ഷണം വിളമ്പുന്നതിനും അവരുടെ ഗസ്റ്റിനെ തൃപ്തരാക്കിയിട്ട് പറഞ്ഞയക്കുന്നതിനും നമുക്ക് കഴിഞ്ഞത് ഈ ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ മാറി എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പല സംഘടനകളിലും സജീവമായിരുന്നു. ജൂനിയർ ചാമ്പർ അത്തരത്തിലുള്ള സംഘടനകൾക്കൊക്കെ വൈകിട്ട് പല വിഭവങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജമാണ് നമ്മൾ ഈ ഒരു കാറ്ററിംഗ് ഫീൽഡിലേക്ക് തിരിയാനുണ്ടായത്. ഇവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡ് ഒരു കാറ്റഗറി, അതിൽ ഒരു 5-8 ഐറ്റം ബ്രെഡുകളുണ്ട്. പിന്നെ റസ്ക് വർക്ക്, അതേപോലെ തന്നെ അതിൽ 4-5 ഐറ്റം റസ്കുകളുണ്ട്. പിന്നെ കുക്കീസ്, കേക്ക്സ്. പിന്നെ രണ്ടാമതൊരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന കടലമിഠായി, ഹൽവ, മിക്സർ, ചിപ്സ്, ഈ വക സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ എല്ലാ ജനങ്ങളിലേക്കും ഒരുപോലെ തന്നെ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡ് തന്നെയാണ്. ഏറ്റവും നമ്പർ വൺ, ഏറ്റവും കൂടുതൽ ഏറ്റവും മെർക്കൻഡൈസിങ്ങിനും നമുക്കും ഏറ്റവും കൂടുതൽ നമ്മളുടെയും സെയിൽസ് വരുന്നത് ബ്രെഡും തന്നെയാണ് വരിക. പക്ഷേ ടേൺ ഓവർ വൈസ് കേക്കുകൾ വളരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അതിൻ്റെ സെയിം തന്നെയാണ് കുക്കീസും. ഒരുപാട് വെറൈറ്റി കുക്കീസും ബിസ്ക്കറ്റ്സും നമ്മളെ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ടേസ്റ്റ് ചിലത്ത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ലോക്കൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഏറ്റവും ഈസി ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റിയൊരു ഫുഡാണ് ബ്രെഡ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നറിഷിങ്ങുമാണ് ബ്രെഡ്. അത് രണ്ടും കൂടി കോമ്പിനേഷൻ വരുമ്പോൾ ഏറ്റവും വളരെ ഈസി ആയിട്ട് വേറെ ഒരു സാധനം അതിൻ്റെ കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റി ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഫുഡ് എന്നുള്ള നിലയ്ക്ക് നല്ലോണം ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിയാൻ ചെല്ലാം ബ്രെഡ്. പിന്നെ ഒരു വില കുറഞ്ഞ, വിലയുടെ കാര്യത്തിലും വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് ബ്രെഡ് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നത്. ആരൊക്കെ എന്തെന്നെ പറഞ്ഞു കഴിഞ്ഞാലും മൈദയുടെ ഉപയോഗം കൂടുക എന്നല്ലാതെ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ബ്രെഡിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രോസസ്സിങ് നടന്നു വരുമ്പോൾ അതിൽ മൈദയുടെ ഒരു ഒരു പരിധി വരെയുള്ള കേട് കുറയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അല്ലെങ്കിൽ ഇത്രയും കാലങ്ങളായിട്ട് പണ്ട് മുതൽ നമ്മൾ പനി വന്നാലാണ് ബ്രെഡ് കഴിക്കൽ. ഇന്നിപ്പോൾ പനിയില്ലാണ്ട് തന്നെ ബ്രെഡ് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നല്ലോ. അപ്പം ബ്രെഡിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഡെയിലി ഫ്രഷുകളാണ് കൂടുതലുള്ളത്. ബ്രെഡ്, ബന്ന്, കോക്കനട്ട് കുക്കീസ് അങ്ങനെയുള്ള ഐറ്റംസുകൾ കൂടുതൽ ചെയ്യുന്നത്. കോക്കനട്ട് കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ പോലും ഈ മെഷീനില്ല. ഒരു മണിക്കൂറിൽ നമുക്ക 300 kilo വരെ ബിസ്ക്കറ്റ് അടിക്കാവുന്ന മെഷീനറീൻ്റെ കൂടെ ബ്രെഡുകളെല്ലാം തന്നെ മെഷീനറികളിൽ മിക്സ് കൈകൊണ്ടുള്ള മെഷീനറികളാണ് എല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തുള്ള ക്വാളിറ്റിയുടെ കൂടുതലും നമ്മൾ മാക്സിമം ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നു. സ്റ്റേജ് റോ മെറ്റീരിയലാണ്. ഇപ്പോൾ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് വരിക, നമ്മളൊരു ബേക്കറി ആകുമ്പോൾ മൈദ, റിഫൈൻഡ് വീറ്റ് ഫ്ലാർ, ഷുഗർ, ഈസ്റ്റ്, ദെൻ വനസ്പതി, ഇത്രയും സാധനങ്ങളാണ് മേജർ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇപ്പോൾ ഈസ്റ്റ് ആണെങ്കിൽ നമ്മളൊരു 1 weekലേക്കാണ് അതൊക്കെ ഹോൾഡ് ചെയ്യുക. സോ അത് ഫംഗസ് ആവാൻ പാടില്ല. ഇതിൻ്റെ ഫ്രീസർ ടെമ്പറേച്ചർ വി ഷുഡ് മെയിൻറ്റെയിൻ ദാറ്റ് ഫ്രീസർ ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ അവിടെ മിക്സിംഗ് ആണ്. മിക്സിങ്ങിൽ പ്രോപ്പർ വാട്ടർ ആഡ് ചെയ്തിട്ട് ഇത്ര kg മൈദ, ഇത്ര പെർസെൻറ്റേജ് ഓഫ് വാട്ടർ, നമുക്ക് അതിനൊരു ഫോർമുലേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് അത് ആഡ് ചെയ്യുക. പ്രോപ്പർ മിക്സിംഗ്, ദെൻ പ്രോപ്പർ ബേക്കിംഗ്, ഫൈനൽ പാക്കിംഗ്. മിക്സിങ്, അതേപോലെ ക്രോസ് കണ്ടാമിനേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യണം നമ്മൾ. അതായത് ഇപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ ഇപ്പോൾ ഫ്ലൈസ് ഒക്കെ വരാനുള്ള ഒരു ഇത് കൂടുതലാണ്. അപ്പോൾ മാക്സിമം ലൈറ്റൊക്കെ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡെയിലി ഫ്രഷ് ഐറ്റംസ്, അതായത് ബ്രെഡ്, ബൺ അങ്ങനെ വരുമ്പോൾ അതിന് 7 days ആണ് ഷെൽഫ് ലൈഫ് ഉണ്ടാവുക. ഇപ്പോൾ ബിസ്ക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ 2 months 60 days ഉണ്ടാവും. റസ്ക് ഐറ്റംസ് ആണെങ്കിൽ 90 days, 3 months നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാവും. ഇതിൽ വന്ന ഈ മേഖല എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി ഈ ഭക്ഷ്യമേഖല എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏത് മേഖലയിൽ നിന്നും ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖല. പ്രത്യേകിച്ച് കാറ്ററിംഗ് മേഖല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കറക്ഷൻ ഇല്ലാത്തൊരു മേഖല. ബാക്കി ഏതെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ അടുത്ത പ്രാവശ്യം അടുത്ത ഇൻ്റർവ്യൂ നന്നാക്കി എടുക്കാം, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കി തരാം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഒരു കാറ്ററിംഗ് മേഖലയിൽ ഒരിക്കലും ഒരു കറക്ഷനല്ല. ഒന്ന് ക്വാളിറ്റി കൺട്രോളർ ഉണ്ട്, അവർ നമുക്ക് വരുന്ന റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ് ഗുഡ്സ് വരെ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ 3 months നമ്മൾ എല്ലാ സ്റ്റാഫിനും അവയർനെസ് ക്ലാസ്സുകൾ നടത്താറുണ്ട് അവരുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അത് അത്ര ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്തെങ്കിൽ മാത്രമേ അത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആഴ്ചയിലും എല്ലാ ചൊവ്വാഴ്ചയും നമ്മളുടെ എല്ലാ മാനേജേഴ്സിൻ്റെയും മീറ്റിംഗ് ഉണ്ട്, എല്ലാ സൂപ്പർവൈസേഴ്സിൻ്റെയും മീറ്റിംഗ് ഉണ്ട്. അവിടെ വെച്ചിട്ടൊക്കെ നമ്മൾ അവരെ മുഴുവനും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 months കൂടുമ്പോൾ അവർക്ക് മുഴുവൻ ട്രെയിനിങ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയറക്ടേഴ്സിന് 6 months കൂടുമ്പോൾ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഈ ഇതിൽ വരുന്ന മാറ്റങ്ങളും വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുക്കീസും ഒരു യൂണിയൻസിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്നാക്കാണ്. നമ്മളെല്ലാ സ്ഥലത്തും ഈ അതിലും ഒരുപാട് വെറൈറ്റീസ് നമ്മളെടുത്തുണ്ട്. അതാത് സമയത്ത് വരുന്ന വെറൈറ്റീസ് സാധാരണ ഈ കമ്പനി വലിയ കമ്പനികളിലെ ബിസ്ക്കറ്റുകളിലേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റിൻ്റെ വൈസ് നമുക്ക് നല്ല ടേസ്റ്റുകൾ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെഡ്, പിന്നെ വരുന്നത് ബന്ന്, CB കോക്കനട്ട് ബന്ന് എന്ന് പറയും. പിന്നെ കാഷ്യൂ മക്രോണി എന്ന് പറഞ്ഞൊരു ഐറ്റംസ് നമ്മളിവിടെ അടിക്കുന്നുണ്ട്.
മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ഉള്ള ഒരു ഐറ്റംസാണ് കാഷ്യൂ മക്രോണി, പിന്നെ ബർക്കി, ഊട്ടി ബർക്കി, സ്വീറ്റ് നാൻ, അങ്ങനെ പലതര 10-200 വെറൈറ്റികൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഏതൊരു ബിസിനസ്സിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ആ ഫീൽഡിൽ, ഏത് ഫീൽഡിലായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ധാരാളം യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. അതാത് സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ കാലത്തിൻ്റെ മാറ്റം നമ്മൾ അതാത് സമയത്ത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ഇന്ന് കണ്ട ഫുഡല്ല നാളെ കാണുന്നത്, ഇന്ന് കണ്ടതല്ല നാളെ ആവശ്യം. നമ്മൾ പ്രത്യേകിച്ച് കാറ്ററിംഗ് മേഖലയിൽ എല്ലാവരും ഒരേ ഫുഡ് തന്നെ കൊടുക്കുന്നതെങ്കിലും ആ ഫുഡിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഓരോരുത്തരും നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഗസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നാണ് അവർ നമ്മളുടെ അടുത്ത് സംസാരിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മളും അതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരുത്താൻ കഴിയും എന്നുള്ളത് നോക്കി ഓരോ പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിന് ഓരോന്നിനും ഓരോ റേഷ്യോ ഉണ്ട്. അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോകൾ ഓരോരുത്തരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളാ റേഷ്യോയിൽ നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ടേസ്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ആ റേഷ്യോയിൽ നമ്മൾ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് പ്രോഡക്ട്സും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കുടുംബത്തിൻ്റെ ഒരു ആഭിജാത്യാണ് നമ്മളുടെ കയ്യിൽ 2 മണിക്കൂർ അവരെടുത്ത് നമുക്ക് ചേരുന്നത്. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം, ഒരു മകളുടെ കല്യാണം അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്, ഏത് ഗെറ്റുകൂറുകളായാലും അത് ആ കുടുംബത്തിൻ്റെ ഒരു ആഭിജാത്യം, അവരുടെ ഒരു സ്വപ്നമാണ് നമ്മളുടെ കയ്യിൽ 2 മണിക്കൂർ എത്തുന്നത്. ഏറ്റവും വലിയ വെല്ലുവിളിയും ഒന്ന് അത് തന്നെയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലും ഫുഡ് ഓർഡർ ചെയ്യുക നമ്മളുടെ ടേസ്റ്റാണ്. കാറ്ററിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ വരുന്ന 1000-5000 ആൾക്കാരുടെ ടേസ്റ്റ് നോക്കി, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് വരുന്നത് നോക്കി അത്തരത്തിൽ അവരെ മെനു സെലക്ട് ചെയ്ത് കൊടുത്തു, അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിജയിക്കാൻ സാധിച്ചത്. നമ്മൾ വളരെയധികം ശ്രദ്ധ എടുക്കേണ്ടതാണ് മീറ്റ് അതെങ്ങനെ അതിന് അങ്ങനെയുള്ള സഫിഷ്യൻറ്റ് ഏരിയ. വലിയ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിനുള്ള ഏരിയ വേണം നമുക്ക്. അത് വളരെ ശ്രദ്ധിക്കണം. കുറച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ കെയർ ചെയ്ത് മാത്രമുള്ള ഫംഗ്ഷൻസ്, ഇതിൻ്റെ കിച്ചൺ ഉപയോഗിക്കാനുള്ള ഏരിയ, അങ്ങനെ വെള്ളം. ഒരു മെനു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം മുന്നേ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പ്രൊവിഷൻസ് ഇതെല്ലാം ലിസ്റ്റ് ഇടുകയും അളെ അറേഞ്ച് ചെയ്യുകയും സ്റ്റാഫിനെ എത്ര പേരുണ്ടെങ്കിലും ഫുഡ് ചെയ്യാൻ പറ്റും അതെല്ലാം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ വരും. പിന്നെ അതിൻ്റെ പാത്രങ്ങൾ കാര്യങ്ങൾ എല്ലാം എടുക്കും. നാടകം കഴിഞ്ഞ് ആൾക്കാരെ കൈയടി കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായുള്ള നാടകം നന്നായി. അതുപോലെ നമ്മളൊരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ച ആൾക്കാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇപ്പോഴും ഈ മേഖലയിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ലൈസൻസുകളൊന്നും ഇല്ലാത്ത, ഈ പേരും തൊന്നും ഇല്ലാത്തൊരു ദിനത്തേക്ക് വരുമ്പോൾ ഈ കൊട്ടേഷനോട് താത്തി കൊടുക്കുന്നതിന് വേണ്ടി പല അഡ്ജസ്റ്റ്മെൻറ്റ്സും അതിൻ്റെ റോ മെറ്റീരിയലിൽ ചെയ്യുക. അപ്പോൾ ലോ ക്വാളിറ്റി ഒരു ബേർഡിനെ ഉപയോഗിച്ച്, ഒരു ചിക്കനെ ഉപയോഗിച്ചത് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ബാക്കിയുള്ള എല്ലാ കാറ്ററിംഗ് മേഖലകളും കൂടിയും വ്യാപിക്കുകയാണത്. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം സംസാരിച്ച മാതിരി മുഴുവൻ പണ്ടൊക്കെ എല്ലാം വീടുകളിൽ വെച്ചിട്ടാണ് ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. കുറേ അടുത്ത വീട്ടുകാരൊക്കെ വന്ന ഒരു കൂട്ടായ്മയിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് അവിടെ നിന്നൊക്കെ മാറി വീട്ടിലൊരു വിരുന്ന ഒരു 10 ആൾ വന്നാൽ തന്നെ കാറ്ററിംഗുകാരെ ആശ്രയിക്കുന്ന ഒരു വിധത്തിലേക്ക് കേരളത്തിൻ്റെ കൾച്ചർ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ മേഖല ഓരോ ദിവസവും വളരെ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്.